വടക്കൻ എമിറേറ്റുകളിൽ അഞ്ഞൂറ്റി എൺപത് കോടി ഗ്രഹത്തിൻ്റെ ഊർജ ജല പദ്ധതികൾക്ക് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അംഗീകാരം നൽകി പദ്ധതികൾ രണ്ടു വർഷത്തിനകം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമിടുന്നത് വടക്കൻ എമിറേറ്റുകളിൽ പര്യടനം പൂർത്തിയാക്കിയ യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും നിരവധി സുപ്രധാന പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു ഫുജേറിയിലും ഷാർജയിലെ കോർഫക്കാനിലുമായി നൂറ്റി നാൽപ്പത് കോടി ദൃർഹത്തിൻ്റെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് ഫുജേറിയിൽ നൂറ് കോടിയുടെയും കോർഫക്കാനിൽ നാൽപ്പത് കോടിയുടെയും പദ്ധതികളാണ് നടപ്പാക്കുക ഇതിനു പുറമെയാണ് വടക്കൻ എമിറേറ്റുകളിൽ അഞ്ഞൂറ്റി എൺപത് കോടി ദൃഢത്തിൻ്റെ ഊർജ്ജ ജലപദ്ധതികൾക്ക് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തോം അംഗീകാരം നൽകിയത് പുതിയ അണക്കെട്ടുകൾ നിർമ്മിക്കുകയും ജലവിതരണ ശൃംഖലകൾ വിപുലമാക്കുകയും ചെയ്യും വടക്കൻ എമിറേറ്റുകളിലെ ഫെഡറൽ ജലവിതരണ ശൃംഖലയെ അബുദാബി ദുബൈ നഗരങ്ങളുമായി ബന്ധിപ്പിക്കാൻ ഇരുന്നൂറ്റി നാൽപ്പത് കോടി ദീർഘത്തിൻ്റെ പദ്ധതിയും നടപ്പാക്കും പദ്ധതികൾ രണ്ടു വർഷത്തിനകം പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിടുന്നത് ഇതിനു പുറമെ റോഡുകളുടെയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനത്തിന് ആയിരത്തി ഒരുന്നൂറ് കോടി ദീർഘത്തിൻ്റെ പദ്ധതികളും പുരോഗമിക്കുകയാണ് ഉമ്മൽഖുവിനിൽ നൂതന സംവിധാനങ്ങളുടെ സൗരോർജ സ്റ്റേഷനും ജലശുദ്ധീകരണ കേന്ദ്രവും സ്ഥാപിക്കും അറുപത്തി എട്ട് കോടിയിലേറെ ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള പ്ലാന്റാണ് ലക്ഷ്യമിടുന്നത് അജുമാൻ ഉമ്മൽകു നമുറേറ്റുകളെ ബന്ധിപ്പിക്കുന്ന അൽ ഇത്തിഹാസ് സ്ട്രീറ്റ് നവീകരണത്തിന് കോടി ദീർഘവും വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ യു ഐ അതിർത്തി ഗ്രാമമായ ഹത്തയിൽ ഗൾഫ് മേഖലയിലെ ആദ്യ ജലവൈദ്യുത നിലയ പദ്ധതിക്ക് തുടക്കമിട്ടിട്ടുണ്ട് ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി നിർമ്മിക്കുന്ന നിലയത്തിന് ഇരുന്നൂറ്റി അൻപത് മെഗാവാട്ട് ശേഷിയുണ്ടാകും പദ്ധതി പൂർത്തിയാക്കുന്നതോടെ രണ്ടായിരത്തിലേറെ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നും വിലയിരുത്തുന്നു എൻ ടി വി ദുബായ് ജനങ്ങൾക്കൊപ്പം വാർത്തക്കൊപ്പം നന്മയോടൊപ്പം ടു വേൾഡ്